നമസ്കാരം. വരവീണ സ്കൂൾ ഓഫ് മ്യൂസിക് ഇരിഞ്ഞാലക്കുട ആഭിമുഖ്യത്തിൽ ശ്രീവിദ്യ അവിടുത്തെ ടീച്ചറാണ്. ആ സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ അവരുടെ നേതൃത്വത്തിൽ അവരുടെ ഉത്സാഹത്തിൽ നടക്കുന്ന ഈ ഒരു ഗുരുപരമ്പര എന്ന ഈ ഒരു സീരീസ് പ്രോഗ്രാമിൽ സംഗീതപ്രേമികളോട് കുറച്ച് സമയം ഫേസ്ബുക്കിലൂടെ സംവദിക്കുവാനുള്ള ആ ഒരവസരം കിട്ടിയതിൽ ഞാൻ അതീവ സന്തോഷവാനാണ്. അതിലുള്ള നന്ദി വരവീണ സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ ഞാൻ ആദ്യമായിട്ട് അവരെ അറിയിക്കുന്നു. അതിന് ശ്രീവിദ്യയ്ക്കും അതിന് അവരുടെ സഹായിയായിട്ട് നിൽക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി. ഗുരുപരമ്പര, അത് വളരെയധികം പ്രാധാന്യമുള്ളതും വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ പറഞ്ഞ് തീർക്കാവുന്നതുമായിട്ടുള്ള ഒരു വിഷയമല്ലത്. ഏതായാലും ആ ഒരു പാരമ്പര്യം അനുസരിച്ച് ഞാനൊരു വിഘ്നേശ്വര സ്തുതിയോടെ നമ്മുടെ ഈ ഒരു ലൈവ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് ടി ലക്ഷ്മണൻപിള്ള എന്ന ഒരു വാഗ്ഗേയകാരൻ്റെ കൃതിയാണ്. ഈ കൃതി എനിക്ക് പറഞ്ഞു തന്നത് ആർ കൃഷ്ണസ്വാമി സാർ, തിരുവനന്തപുരം AARൽ നിന്ന് വളരെയധികം വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിച്ച ഒരു വലിയ സംഗീത വിദ്വാനായിരുന്നു. അദ്ദേഹത്തിനെ ഞാൻ എൻ്റെ ഗുരുനാഥൻ തന്നെയാണ്, അതീവ ജ്ഞാനസ്ഥനായിരുന്നു. അദ്ദേഹമാണിത് ചിട്ടപ്പെടുത്തി എനിക്ക് പറഞ്ഞു തന്നത്. ഗുരുസ്മരണ എന്ന് പറയുമ്പോൾ
അനേകം ചൈതന്യവത്തായ മുഖങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ആദ്യം എൻ്റെ സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ ആദ്യം ഓർക്കേണ്ടത്. ഇവിടെ പറയേണ്ടതും അത് തന്നെയാണ്. എൻ്റെ അച്ഛൻ എസ് പത്മനാഭയ്യർ, അമ്മ മാവേലിക്കര പൊന്നമ്മാൾ, അമ്മ ഗാനഭൂഷണം പാസ്സായതാണ്, സ്കൂൾ ടീച്ചറായിട്ട് വിരമിച്ചു. 3 വർഷങ്ങൾക്ക് മുമ്പ് അമ്മ സ്വർഗസ്ഥയായി. അവരിൽ നിന്നാണ് സപ്തസ്വരം തുടങ്ങിയത്. അച്ഛൻ എൻ്റെ വളരെ ചെറുപ്പം കാലം മുതലേ പണ്ടത്തെ കച്ചേരികളെ പറ്റിയുള്ള, അദ്ദേഹം കേട്ടിട്ടുള്ള, അരിയക്കുടി രാമാനുജയങ്കാർ മുതൽ കേട്ടിട്ടുള്ള കച്ചേരികളെ പറ്റിയുള്ള ഒരു ഫീഡ്ബാക്ക്, ഓരോ കച്ചേരികളുടെയും പ്രത്യേകത എന്തായിരുന്നു, അതിൽ ഒരു പക്ഷേ കൂടുതൽ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ള പേര് സംശയമൊന്നുമില്ല, ശ്രീ ജി എൻ ബാലസുബ്രഹ്മണ്യം, അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ്. അതുപോലെ തന്നെ ശമ്മൻകുടി സ്വാമി, അരിയക്കുടി രാമാനുജയങ്കാർ, ആലത്തൂർ ബ്രദേഴ്സ്, ഇവരുടെയൊക്കെ കച്ചേരികൾ നേരിട്ട് കേട്ടിട്ടുണ്ട്. ടി എൻ രാജരത്നപിള്ളയുടെ നാഗസ്വരം നേരിട്ട് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആ ഒരു അനുഭവം കുട്ടിക്കാലം മുതലേ പറയുമ്പോൾ, അന്ന് കേൾക്കാൻ ഈ പറയുന്ന പോലെ എൻ്റെ കുട്ടിക്കാലം എന്നൊക്കെ പറയുമ്പോൾ ഒരു 60s എനിക്കൊരു ഓർമ്മ, പറയുമ്പോൾ പറയുമ്പോൾ ഒരു 65 ശേഷം ഏകദേശം ആ ഒരു കാലഘട്ടം ഓർമ്മ വരുന്ന ഒരു പീരീഡാണ്. ഒരു ആ ഒരു സമയം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ റേഡിയോ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞു കേട്ടുള്ള അറിവാണ്. സ്കൂൾ ഫൈനൽ പാസ്സായതിന് ശേഷം പാലക്കാട് മ്യൂസിക് കോളേജിൽ ഞാൻ ഗാനഭൂഷണം ചേർന്നു. മഹാവിദ്വാൻ ആയിരുന്ന മാവേലിക്കര രാമനാഥൻ എൻ്റെ മാതുലിനാണ്, അമ്മയുടെ മൂത്ത സഹോദരനാണ്, അതീവ ജ്ഞാനസ്ഥനാണ്. ഈ ഇത് കേൾക്കുന്നവരിൽ വളരെയധികം പേർക്ക് അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടിട്ടുള്ളവരുണ്ടാവും, അദ്ദേഹവുമായിട്ട് അറിയാവുന്നവരും ഉണ്ടാവും, അതേപോലെ അദ്ദേഹത്തിൻ്റെ പാട്ടിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളവരും ഉണ്ടാവും ഈ ലിസണേഴ്സിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സർഗസിദ്ധിയുള്ള ഒരു പ്രഡിക്ഷന് ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല അദ്ദേഹം. വളരെയധികം അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന ഒരു സംഗീതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ കൽപ്പനകളും അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഏതാണ്ട് കുറച്ച് ഒരു വയ്യാതാവുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ അസോസിയേഷൻ അദ്ദേഹവുമായിട്ട് പറ്റുന്നത്, അദ്ദേഹവുമായിട്ട് പഠിക്കാൻ പറ്റുന്നത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റുന്നതും. അദ്ദേഹത്തിന് ഒരു റിട്ടയറൊക്കെ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ അമ്മാവിൻ്റെ ചെറുപ്പകാലത്തെ കാലഘട്ടത്തെ കച്ചേരികളെ പറ്റി അച്ഛനും അതുപോലെ കേട്ടിട്ടുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു അങ്ങനെയൊരു ഓർമ്മയും എനിക്കിപ്പോൾ വരുന്നു. ഏതായാലും അതിനുശേഷം പിന്നെ തിരുവനന്തപുരം മ്യൂസിക് കോളേജ്, പാലക്കാട് 1 വർഷമേ പഠിച്ചുള്ളൂ, അപ്പോൾ അദ്ദേഹം പ്രിൻസിപ്പലായിരുന്നു എൻ്റെ അമ്മാവൻ. പിന്നെ ഞാൻ സ്വാതിരുന്നാൾ മ്യൂസിക് കോളേജിലാണ് പഠിച്ചത്. ആചാര്യസ്ഥാനത്ത് നമ്മളിന്ന് എല്ലാവരും ഏറെ ബഹുമാനിക്കുന്ന എത്രയോ പേരുടെ, 1000 ശിഷ്യ സമ്പത്തുള്ള കുമാരേളവർമ്മ സാർ, അതുപോലെ തന്നെ അസാധ്യമായിട്ട് പാടുമായിരുന്നു ജി സീതാലക്ഷ്മി ടീച്ചർ, പാൽക്കുന്നൂർ അംബികാദേവി ടീച്ചർ, അതുപോലെ തന്നെ ഇപ്പോൾ നവരാത്രി മണ്ഡപത്തിലേക്കൊക്കെ ചെറിയ അവതരിപ്പിക്കുന്ന നെല്ലായി കൃഷ്ണമൂർത്തി സാറിൻ്റെ വത്സല ശിഷ്യൻ വെങ്കട്ടരമണൻ സാർ, ഒരു സീത ടീച്ചർ, അതേപോലെ ഗാനപ്രവീണയായപ്പോൾ തൊട്ടാണ് മെച്ചൂർ ഹരിഹരൻ സുബ്രഹ്മണ്യർ സാർ, പ്രഭാകരവർമ്മ സാർ, ടി പി മണിയേർ സാർ, ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ കിട്ടുന്നത്. അന്നൊക്കെ നമുക്ക് സംഗീതം അവർ പറഞ്ഞു തരുന്നത് കേൾക്കുക, പഠിക്കുക, ഈ നൊട്ടേഷൻ ഒക്കെ നമ്മൾ തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ അതൊരു വലിയ യജ്ഞമായിരുന്നു അന്ന്. ഒരു കൃത്യമായ ഒരു സ്വരപ്പെടുത്തലുകൾ അന്ന് എല്ലാവരും തന്നിരുന്നില്ല, ചില ടീച്ചേഴ്സൊക്കെ തന്നിരുന്നു, ചിലവർ അത് തന്നിരുന്നില്ല, പഠിപ്പിച്ച് പോവുകയുള്ളു. അപ്പോൾ നമ്മൾ ആ പഠിപ്പിച്ച ഓർമ്മയിൽ അപ്പോൾ തന്നെ നോട്ടേറ്റ് ചെയ്ത് സൂക്ഷിച്ച് വെക്കണം. പിന്നെ അതിൽ നിന്ന് വേണം നമ്മൾ പഠിക്കാൻ. അടുത്ത ക്ലാസ്സിൽ അതൊന്ന് പാടിച്ചിട്ട് അടുത്ത പോർഷനിലേക്ക് പോകും. ഇപ്പോൾ ഒരു കീർത്തനം പല്ലവിയാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ അനുപല്ലവി ചരണം, ചെറിയ കീർത്തനാണെങ്കിൽ ചിലപ്പോൾ 1 ദിവസം കൊണ്ട് തന്നെ തീർന്നു എന്ന് വരും. അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകളൊന്നിനൊന്നും എല്ലാം ഓരോരോ വ്യത്യസ്ത അനുഭവങ്ങൾ
തെരഞ്ഞെടുപ്പ് ക്ലാസ്സുകൾ തന്നെ ഓരോരോ ക്ലാസ്സുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സൗരഭ്യം ഉണ്ടായിരുന്നു. എന്ന് വരികിലും ഗാനം കുമാരവർമ്മ സാർ അദ്ദേഹം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ തമ്പുരു അന്ന് തമ്പുരുവാണ് തമ്പുരു അങ്ങോട്ട് ചേർക്കും. ചേർത്ത് കഴിഞ്ഞ് അതിൻ്റെ ആ മന്ത്രം നമ്മുടെ ചെവിയിൽ മുഴങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പിന്നെ സംഗീത ചിന്തകൾ മാത്രമേ കാണൂ. പിന്നെ അദ്ദേഹം ഒരു മെഡിറ്റേറ്റീവ് മൂഡിലിരുന്ന് ഓരോന്ന് പാടുന്ന ആ ഒരു ക്ലാസ്സുകൾ മറക്കാനൊക്കില്ല. അതുപോലെ തന്നെ ജി സീതാലക്ഷ്മി ടീച്ചർ അവരുടെ പാഠാന്തരമായാലും മനോധർമ്മമായാലും എല്ലാം സാക്ഷാത് ഭീഷ്മാചാര്യ ശമംഗുടി സ്വാമി അടുത്ത് നേരിട്ട് പഠിച്ചവരാണ് ഇവരൊക്കെ. അപ്പോൾ ആ അദ്ദേഹത്തിനെ പറ്റി ഒരു പ്രത്യേക വിശേഷണം ആവശ്യമില്ല. വിശേഷങ്ങൾക്കൊക്കെ അതീതമായ സംഗീതമാണ് അദ്ദേഹത്തിൻ്റെ, നമുക്ക് എല്ലാവർക്കും അറിയാതെ. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ എൻ്റെ ഈ ഞാനിപ്പോൾ പരാമർശ ഗുരുനാഥന്മാർക്ക് അവർക്കൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു സംഗീത മാധുര്യം അവരിലൂടെ അത് കിട്ടുകയായിരുന്നു. അതിനുള്ളൊരു ഭാഗ്യം ശ്രീമുടി സ്വാമി എടുത്ത് നേരിട്ട് പോയി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവരിലൂടെ അത് അതിൻ്റെ എല്ലാ സത്തയും നമ്മളിലേക്കത് പകർന്നു തരാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ പറഞ്ഞു തന്നിരുന്നു. അതാണ് സംഗീതത്തിനോട് നമ്മൾ ഏത് കലയും നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു അതിനോടൊരു അഫക്ഷൻ വരണം. അപ്പോഴേ ആ പഠനത്തിന് ഒരു എന്തെങ്കിലും ഒരു മൂല്യം ഉണ്ടാവുള്ളൂ. ആ അഫക്ഷൻ തോന്നിത്തുടങ്ങി. പിന്നെ ക്രമേണ സംഗീതത്തിൻ്റെ പുറകെ നമ്മൾ പോകുന്നു എന്നുള്ളതിലുപരി സംഗീതം വിടാതെയായി, എന്നെ വിടാതെയായി. പിന്നീട് ഗാനപ്രവീണ ക്ലാസ്സിലൊക്കെ പോയപ്പോൾ വെച്ചൂർ സാറിൻ്റെ ക്ലാസ്സുകൾ അദ്ദേഹം സ്വതവേ കുറച്ച് ഗൗരവമായിട്ടാണ് പഠിപ്പിക്കുക, പക്ഷേ അസലായിട്ട് പഠിപ്പിക്കും, ഗംഭീരമായ ക്ലാസ്സുകളാണ്. ഒരു കീർത്തനം പഠിപ്പിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അതിന് സ്വരമൊക്കെ പാടിക്കും. പെട്ടെന്ന് പാടാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന ചില സംഭ്രമങ്ങളൊക്കെ അന്നിപ്പോഴും നമ്മൾ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇന്നും അത് ഇന്നലെ നടന്നതുപോലെ ഓർമ്മ വരുന്നുണ്ട്. പ്രഭാത വർമ്മ സാറ് അന്നത്തെ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ അന്നാണ് നമുക്ക് ഇവർ രണ്ടുപേരും എടുക്കുമ്പോഴാണ്, അതുപോലെ കുമാര വർമ്മ സാർ എല്ലാവരുടെയും അതെ, പക്ഷേ അന്നത് കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫുൾ എസൻസോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് ഒരു പക്ഷേ കയറിയിട്ടുണ്ടാവാം, പക്ഷേ കയറി എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ഇവരുടെ ക്ലാസ്സിലൂടെ വന്നപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യേഷനാണിത് എന്ന് തോന്നിത്തുടങ്ങി. അപ്പോൾ അങ്ങനെ ക്രമേണ പിടിച്ച് ഒരു കൃതികൾ പാടുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ അത് മനസ്സിൽ വന്നു. അതൊരു വലിയ ഒരു ഞാൻ എന്താ പറയുക, ഭൂതകാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂതകാലത്തിലാണ് ഞാനിപ്പോൾ. സ്വാരനാൾ കോളേജിൻ്റെ പ്രൗഢിയെപ്പറ്റി സംഗീതം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. പുതുക്കോട് സാറിനെയൊക്കെ അന്ന് കാണുമായിരുന്നു. സാറിനെ കാണുമ്പോൾ തന്നെ ഞാൻ പഠിക്കുമ്പോൾ നെല്ലാ കൃഷ്ണ സാറാണെന്ന് പ്രിൻസിപ്പൽ. അപ്പോൾ ഈ ഇവരൊക്കെ കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ആദരവും ഒരു ഭയവും ഭക്തിയും ഒക്കെ മനസ്സിലങ്ങ് വന്ന് നിറയുകയാണ്. പുതുക്കോട് സാറൊക്കെ വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുക, എന്നാൽ പോലും അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറയുന്നത് ഒന്നോ രണ്ടോ വാക്കുകൾ, സർ അതെ സർ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ നമുക്ക്. അവരുടെ മുഖം നോക്കിയാൽ അങ്ങനെ പറയാൻ പറ്റൂ. അതുപോലെ നെല്ലാ കൃഷ്ണമൂർത്തി സാർ ഇവരൊക്കെ തന്നെ, നെല്ലാ കൃഷ്ണമൂർത്തി സാറിൻ്റെ പാരമ്പര്യം പറയണ്ടല്ലോ, മുത്തയ്യ ഭാഗവതരുടെ വത്സല ശിഷ്യനും ബന്ധുവുമാണ് അദ്ദേഹം. അദ്ദേഹം മുത്തയ്യ ഭാഗവതർ അദ്ദേഹത്തിൻ്റെ ചിറ്റപ്പനായിരുന്നു. അപ്പോൾ അത്രയും വലിയ പാരമ്പര്യം ഉള്ള, അതാണ് ഞാൻ പറഞ്ഞത് മഹാരഥന്മാർ. അതിൻ്റെ പഴയ ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കറിയാം. എല്ലാം ഞാൻ പറയാൻ പുറപ്പെട്ടാൽ സമയം ഒതുങ്ങില്ല. മുത്തയ്യാഭവരായിരുന്നു പ്രഥമ പ്രിൻസിപ്പൽ. അതിനുശേഷം ശമംഗുടി സ്വാമി വളരെയധികം വർഷം അവിടെ പ്രിൻസിപ്പലായിരുന്നു. അതൊരു സുവർണ കാലഘട്ടം. കുറച്ച് വളരെ കുറഞ്ഞ കാലയളവിൽ ജി എൻ പി പ്രിൻസിപ്പലായിരുന്നു. ജി എൻ സാർ എന്ന് അവന് പേരിലറിയാം. അങ്ങനെയാണ് എല്ലാവരും വിളിക്കുക, ആദരവോടി വിളിക്കുന്ന പേര് ജി എൻ സാർ. അതേപോലെ പിന്നീട് വന്നിട്ടുള്ള ഇവരൊക്കെ തന്നെ. അപ്പോൾ പഠനം 7 വർഷം കഴിഞ്ഞു. 4 വർഷത്തെ ഗാനഭൂഷണം 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് സംഗീതം പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് കുറച്ചൊക്കെ മനസ്സിലായി എന്നാണ് ആ കോഴ്സ് കൊണ്ട് എനിക്ക് തോന്നിയത്. ഇതിനിടയ്ക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് കിട്ടി. പ്രഭാത വർമ്മ സാറിൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ മാതുലനായ
നാവികർ രാമനാഥൻ അദ്ദേഹത്തിൻ്റെ അടുത്തും പഠിക്കാൻ തുടങ്ങി. പഴയ ആൾക്കാർ അവർ പറഞ്ഞു തരുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം, പ്രത്യേകിച്ച് അമ്മാവനൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം പാടി തെറ്റിച്ചാൽ കുറച്ച് ശകാരിക്കുകയൊക്കെ ചെയ്യും. ആ ശകാരമൊക്കെ വളരെ അതിൻ്റേതായിട്ടുള്ളൊരു സ്പിരിറ്റോടുകൂടി മനസ്സിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് സങ്കടപ്പെടാതെ അത് നമ്മളുടെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ഭാവത്തോടെ അതിനെ ഉൾക്കൊള്ളാൻ അന്നേ ശ്രമിച്ചിരുന്നു. പ്രഭാതർമ്മ സാറിൻ്റെ ക്ലാസ്സുകളെ പറ്റി പറയുമ്പോൾ സാറിൻ്റെ അനവധി വർഷം പഠിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അത് തന്നെയാണ് എന്നിലുള്ള സംഗീതജ്ഞന് ഒരു ചിട്ട കൊണ്ടുവന്നത്. ചിട്ടയായ സംഗീതം, ഏത് കലയും ഒരു ചിട്ട ഡിസിപ്ലിനായിട്ട് ഒരു വളരെ ഡിസിപ്ലിനോടുകൂടി അത് അഭ്യസിക്കുമ്പോഴേ ആ ഡിസിപ്ലിൻ്റെ പിൻബലത്തിലേ നമുക്കത് പിന്നീട് പ്രവർത്തിക്കുമ്പോൾ തെറ്റുകൾ വരാത്ത രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് പ്രഭാതവർമ്മ സാറ് എടുക്കുന്ന അദ്ദേഹം ആദ്യം പഠിപ്പിച്ച കൃതി എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആകാശവാണിയുടെ ഒരു സംഗീത മത്സരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ ആദ്യം പഠിപ്പിച്ചത് കുറച്ച് ടഫായിട്ടുള്ളൊരു കൃതി തന്നെയായിരുന്നു. തോടിയിൽ രൂപക താളത്തിലെ ത്യാഗരാജ സ്വാമികളുടെ ഇത് ആദ്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ സംഗതികളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. എനിക്ക് ഒരുപാട് സംഗീതം കാര്യം സംഗീത കുടുംബത്തിൽ ജനിച്ചെങ്കിലും അമ്മ പാടുന്നത് കേൾക്കുമായിരുന്നു. 10th വരെ ഇപ്പോൾ പഠനത്തിൻ്റെ തിരക്കുകൾ അതിനിടെ കേട്ടിരുന്നു. പിന്നീട് അതിനുശേഷം വെളിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഗമകത്തോടു കൂടിയുള്ള മധ്യമകാലം രാജു വേടലേ ജൂത മുറ മുറേ രാജു വേടലേ ജൂത മുറേ കസ്തൂരി രംഗ. ആ ഒരു സംഗതികളൊക്കെ ആദ്യം എന്താണെന്ന് അതിൻ്റെ ആ ഒരു പൊരുളെന്താണ് കറക്റ്റായിട്ട് മനസ്സിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ രാജു വേടലെ ജൂതമു റേ കസ്തൂരി രംഗ രാജു വേടലെ ജൂതമു റേ ജൂതമു റേ. ആ സംഗതികളൊക്കെ അതിൻ്റെ ഒരു ചാം എന്താണ്, അതിൻ്റെ എലഗൻസ് എന്താണ്, അതൊക്കെ അന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ തൊണ്ടക്കിട വരുമ്പോൾ സാറ് പാടുന്നതിൻ്റെ അത് കേട്ട് ഒരു ഒരു ഭയാശങ്കകളോടെയാണ് അത് പാടുന്നത്. സാറ് പാടൂ പാടൂ പറയും. പിന്നെ ഒരു കൃതികളുടെ എത്ര എത്ര കീർത്തനങ്ങൾ, എല്ലാ സംഗീതജ്ഞരെയും നമസ്കരിച്ചുകൊണ്ടുള്ള ത്യാഗരാജസ്വാമികളുടെ മായമുള്ള രാഗത്തിലുള്ള വിദുല കേദ വിദുല കേദ വിദുല കോ
संकीत को विदुल को लोके द संगीत को विदुल को लोके द संगीत को विदुल को संगीत को विदुल को ब्रोके द एल्ला संगीत को विदुल मार पंडितर्कम അവരുടെ ഉപാസകർക്കും മ്രൊക്കേദ എൻ്റെ നമസ്കാരം. പിന്നെ ആരൊക്കെയാണെന്ന് പറയുക അദ്ദേഹം. അത് ആ കീർത്തനം അത് കുറച്ച് ലണ്ടികളച്ചോക്കത്തിൽ വളരെ വിശാലമായൊരു കൃതിയാണ്. വേറൊരു അവസരത്തിൽ പാടാൻ ഇവിടെ ഒരു ഇത് വരികയാണെങ്കിൽ ഞാനത് പാടാം. അപ്പോൾ സംഗീതോപാസന ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പേരുകൾ അതിനകത്ത് വരുന്നുണ്ട്. സദാശിവ തൊട്ട് സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം എന്നുള്ള ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അതിങ്ങനെ അതിനകത്ത് സദാശിവനിൽ നിന്ന് തുടങ്ങി ആരൊക്കെ അത് ആ സംഗീതോപാസന ചെയ്യുന്നു, വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ, ആഞ്ജനേയൻ, സുബ്രഹ്മണ്യൻ സ്വാമികൾ, സുബ്രഹ്മണ്യൻ, അതേപോലെ ഗജമുഖൻ, ഗണപതി, അഗസ്ത്യമുനി, മാർക്കണ്ഡേയൻ, ഇവരൊക്കെ തന്നെ ചെയ്തിരുന്നു എന്നതിൽ പറയുന്നുണ്ട്. സുമൃഗോജ മാർക്കണ്ഡേയൻ്റെ വേറൊരു വാക്കാണത്. അപ്പോൾ അങ്ങനെ ആ കൃതികൾ. പിന്നെ എന്താ പറയുക, ആ മധ്യമകാല ഗാനം അദ്ദേഹം എപ്പോഴും പറയും. പ്രഹർമ സാർ പറയുന്നത് ഇതിനു മുൻപ് ഞാൻ എപ്പോഴും ഓർക്കുന്നു, രംഗനാഥ ശർമ്മ അതുപോലെ തന്നെ ശ്രീവിധ സഞ്ജയ് മേനോൻ അവരുടെയൊക്കെ ഞാൻ കേട്ടിരുന്നു ഈ മധ്യമകാല ഗാനത്തിൻ്റെ ഒരു പ്രസക്തി, അതിൻ്റെ ഭംഗി, അതിൻ്റെ ഒരു എടുപ്പ് എന്താണ്. തീർച്ചയായിട്ടും മധ്യമകാല ഗാനം അത് ഗമകത്തോടുകൂടി, നമ്മൾ രാജവെടലെ നമ്മൾ പാടിയില്ലേ തോടിയിൽ, ഗമകത്തോടുകൂടി പാടുമ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ട നിഷ്കർഷ, അതിൻ്റെ ആ അളവ്, ഇതൊക്കെ സാറ് പറയുന്ന എത്ര പ്രാവശ്യം പറഞ്ഞു വന്നിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ അത് മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അരിയക്കുടി രാമാനുജയങ്കാരുടെ വലിയൊരു വിനീത ദാസനായിരുന്നു സംഗീതാചാര്യനായ പ്രഭാവർമ്മ സാർ. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയും ജി എൻ സാർ. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ കേൾക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം പറയും. എങ്ങനെയാണ് നമ്മൾ കേൾക്കേണ്ടത്? ജി എൻ സാർ പാടുന്ന ഒരു പാട്ടിൻ്റെ ആ ഒരു മഹിമ എന്താണ്, അദ്ദേഹത്തിൻ്റെ രാഗം എന്ന് പറയുമ്പോൾ നമ്മളതിൽ വരുന്ന കൽപ്പനകളുടെ ഭംഗി, അതിൻ്റെ കണ്ടിന്യൂറ്റി, അതിൻ്റെ ഒരു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കണക്ഷൻസ്, ചില ഫ്ലാഷസ് ഒക്കെ പറയും. ഇപ്പോൾ ബാല ഗോപാല ആ കൃതിയൊക്കെ ജി എൻ സാറാണല്ലോ അത് പ്രബല പ്രാബല്യത്തിൽ കൂടുതലായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം അത് രാഗമൊക്കെ പാടുമ്പോൾ ആ ഓപ്പണിംഗ് ഫ്രേസിൽ തന്നെ കൊണ്ടുവരുന്ന ആ ഒരു രാഗത്തിൻ്റെ ഒരു സീൽ തന്നെ നീല നീരദ അവിടെ നീര
അനീക്ക് കൊടുക്കുന്ന ഒരു ഒരു പുഷും ആ പുഷിൻ്റെ ഒരു ബ്യൂട്ടിയും എന്ന് കൊടുക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു എലഗൻസ് എന്താ പറയുക, അതിന് വാക്കുകളില്ല പറയാൻ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും. ഉച്ചാരണം എങ്ങനെ ശ്രദ്ധിക്കണം, ഒരു വോക്കലിസ്റ്റിൻ്റെ ഉച്ചാരണം വളരെ പരമപ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ ദീർഘമുള്ള ഒരക്ഷരം, ദീർഘമില്ലാത്ത ഒരു ഒരക്ഷരം, അതൊക്കെ ഉച്ചരിക്കുമ്പോഴുള്ള ഭംഗി, അതൊക്കെ അദ്ദേഹം അത് നമ്മളിപ്പോൾ അനവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഒരു വർണ്ണം പാടുകയാണെങ്കിൽ തന്നെ മരുളുവാണ്, മരു മാറു പാടുന്നില്ല അത്. എന്നാണ് സാഹിത്യം, ഗീ ഗീരി എന്നുള്ള ആ ഒരു അത്രയും നമ്മളത് അതിനെ അത്രയും തുറന്ന് പാടേണ്ട കാര്യമില്ല. ഒതുക്കേണ്ടത് എങ്ങനെയാണ്, ഗീരി വേളയോ ശ്രീവം ഗടേശ സാരി ഗരി സരി. അപ്പോൾ ഇതിൽ വർമ്മ സാറ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഓർമ്മ വരികയാണ്, സാരി ഗരി സരി സഗരി സനി ഗരി സഗരി ഗരി സരി പപ്പ സാരി ഗരി സരി സഗരി സനി ഗരി സഗരി ഗരി സരി പപ്പ റിപ്പീറ്റ് ചെയ്ത് പാടുക. ആലത്തൂർ പ്രദേശം അങ്ങനെ പാടിയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓരോന്ന് പറയുമ്പോഴും അതിനെ ഏറ്റവും എക്സലൻ്റ് ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു മഹാരഥന്മാരുടെയൊക്കെ പേരിൽ അദ്ദേഹം പരാമർശിക്കും. ഒരു മുൻവിധികളുമില്ലാത്ത സംഗീതാസ്വാദനം, അതാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അരിയക്കുടി രാമാനുജൻകാർ നിറഞ്ഞു നിൽക്കുമ്പോഴും തീർച്ചയായിട്ടും ഒരു ജി എൻ ബി തീർച്ചയായിട്ടും ശമ്മൻകുടിസ്വാമി, ശമ്മൻകുടിസ്വാമിയെ മറന്നിട്ട് ഒരു സംഗീതത്തിന് ഒന്നും ചെയ്യാൻ ഒക്കില്ല. അദ്ദേഹം അത്രത്തോളം നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ കൃതികളും. ഇപ്പോൾ നമുക്ക് ഒന്നും വേണ്ട, നമ്മുടെ ശ്യാമശാസ്ത്രികളുടെ ആ മൂന്ന് സ്വരജതികൾ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നതിന്, എൻ്റെ അമ്മാവൻ പറയും ഈ മൂന്ന് സ്വരജതികൾക്കും ശ്യാമശാസ്ത്രികൾക്കും മൂന്ന് ക്ഷേത്രം പണിയണം എന്നാണ് പറയുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മൂന്ന് ക്ഷേത്രങ്ങൾ പണിയണം എന്നാണ് പറയുക. അത്രത്തോളം മൂന്ന് അത്ഭുതങ്ങളാണ് ആ ശ്യാമശാസ്ത്രികളുടെ. അതുപോലെ ദീക്ഷിതരുടെ നമുക്ക് ഒരു അതിനൊന്നും നമുക്കൊരു ഈ പറയുന്ന ഒരു സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയാവുന്ന, അതിൽ ഒരിക്കലും ഒതുക്കാൻ പറ്റുന്ന ഒരു വലിയ വ്യക്തിത്വം, അങ്ങനത്തെ വ്യക്തിത്വങ്ങളല്ല ഇവരാരും തന്നെ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇപ്പം ഒരു ഒരു ദീക്ഷിത കൃതിയുടെ പ്രത്യേകത എന്താണ്? ശ്യാമശാസ്ത്രികൾ ഞാൻ പറഞ്ഞു സ്വരജതി, അത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിനകത്ത് ആരോഹണ ക്രമത്തിൽ അത് എല്ലാവർക്കും അറിയാതെ
ഇപ്പം നമ്മൾ കിനി എന്ന് തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ചരണസ്വരം തുടങ്ങുന്നത് സ രി നി സ രി നി രി സ നി ദ അങ്ങനെ തുടങ്ങുന്നു. പിന്നെ അടുത്തത് തുടങ്ങുന്നത് റി ഗ റി ഗ സ നി ഗ റി സ റി നി റി സ നി ദ നി ഗ റി കും കം ഗു ഗ ല നി ര ദ ചി കു ര വി ദു വ ദ ന നമുക്കത് നിറകണ്ണുകളോടെ പാടാൻ ഒക്കുള്ളൂ. കമ്പു ഗള മനോഹരമായ കഴുത്ത്, നീരത ചിക്കുര വളരെ കറുത്ത ഭംഗിയുള്ള ആ ചിക്കുര മുടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. വിധുവദന വിധുവദന മായമ്മ എൻ്റെ അമ്മേ എന്ന് വിളിക്കുകയാണത്. അദ്ദേഹത്തിന് പിന്നെ മാതൃ ഒരു പുത്ര ആ ഒരു പുത്രൻ്റെ ഭാവത്തിൽ നിന്നോട്ടാണ് അദ്ദേഹം, മാതൃഭാവനയാണ് ദേവിയോട്, ദേവിയോട് സംവദിക്കുകയാണ് അദ്ദേഹം. ത്യാഗരാജസ്വാമികൾ ശ്രീരാമചന്ദ്രനോട് സംവദിക്കുകയാണ്. ദീക്ഷിതരും ദീക്ഷിതര് അതിൻ്റെ ആരാധനാക്രമങ്ങളും വളരെ സംസ്കൃത ഭാഷ ഇത്രത്തോളം സംഗീത മാധുര്യം നിറഞ്ഞതാണോ എന്ന് തോന്നുന്നത് ദേശീയകൃതികൾ പാടുന്നത് പോലെ വേറെ ഏതെങ്കിലും വരുമോ എന്നെനിക്ക് സംശയമാണ്. അതിൽ വളരെ എന്താ പറയുക, അതിനകത്ത് വരുന്ന മധ്യമകാലങ്ങൾ സുവാസിത നവജവന്തി പുഷ്പവികാസ പ്രിയ ഹൃദയം സദയം മാസവക്ഷോത്സവ വിഭവം സദാശിവം പരമശിവം ശ്രീ, ആ തുടക്കം തന്നെ ശ്രീ മാതൃഭൂതം തൃശൂല ഗിരിനാഥം അതീതമായിട്ട് സുവാസിത നവ അടിക്ക് തൊട്ട് മുമ്പാ തുടങ്ങാതെ അത് തന്നെ എന്തൊരു ചാമാന്ന് നോക്കൂ. അതൊക്കെ ശ്രമംകുടി സ്വാമിയാണ് ആ കീർത്തനങ്ങൾ അത്രയും ഭംഗിയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര എത്ര കീർത്തനങ്ങൾ, ആയിരക്കണക്കിന് കീർത്തികൾ. അപ്പോൾ ഈ ഗുരുനാഥന്മാർ, ഗുരുനാഥന്മാരെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ പുരന്ദ്രദാസർ മുതലുള്ള എല്ലാ, അപ്പോൾ അതിനു മുൻപും ഉണ്ട് തീർച്ചയായിട്ടും. ചതുർദണ്ഡി പ്രകാശികയിൽ വരുന്ന അദ്ദേഹം രാമാമാത്യൻ, അല്ല സ്വരമേള കലാനിധി രാമാമാത്യൻ്റെ ചതുർദണ്ഡി പ്രകാശിക, വെങ്കടമഹി, ഇവരിൽ നിന്നൊക്കെ തുടങ്ങി ത്രിമൂർത്തികൾ ഈ രാഗ സങ്കല്പത്തിനെ ഒരു ഏറ്റവും ഇതിലപ്പുറം ഒന്നും ചെയ്യാനില്ല എന്നുള്ള ആ ഒരു തലത്തിലേക്ക് നമ്മുടെ സംഗീതത്തിനെ ഉയർത്തി. അതുകൊണ്ട് നമ്മളെപ്പോഴും പറഞ്ഞു പറയുമ്പോൾ ആദ്യ ത്രിമൂർത്തികളുടെ പേര് പറഞ്ഞു പോകുന്നു. അതിന് മുൻപും അതൊരു കണ്ടിന്യൂഷനാണ്. ഇപ്പോൾ ത്യാഗരാജസ്വാമികളുടെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ പുരന്ദരദാസരുടെ ദേവർനാമകൾ പാടുന്നത് കേട്ടാണ് അത്രേ വളർന്നിരുന്നത്. അപ്പോൾ കണ്ടിന്യൂഷനാണ്, ഇവ ഒരു ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരികയാണ്. അപ്പോൾ എത്രയോ പേരുകൾ നീ പറയാനുണ്ട്. മധുരമണിയർ തന്നിട്ടുള്ള ഒരു മധുരം നിറഞ്ഞ സംഗീതം, ആ സർവലോകശുദ്ധമായിട്ടുള്ള സ്വര ആലാപനം മറക്കാനൊക്കോ. ശ്രീരാമനാട് കൃഷ്ണൻ മറക്കാനേ പറ്റില്ലല്ലോ. രാമനാട് കൃഷ്ണൻ ഒരു എന്നുള്ള മകറി എന്നൊരു ഒരു ശഹാനയ്ക്ക് കെ വി നാരായണസ്വാമി, ഡി കെ ജറാമൻ, ഡി കെ പട്ടമ്മ, എം എൽ വസന്തകുമാരി, എം എസ് സുബ്ബലക്ഷ്മി അമ്മ,
നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള സംഗീത സരസ്വതി പാറശാല പൊന്നമ്മൾ ടീച്ചർ, ഞാൻ മുമ്പ് പറഞ്ഞ വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യർ സാർ, അതുപോലെ കുമാരളവർമ്മ സാർ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. അതേപോലെ പ്രഭാരവർമ്മ സാർ, അപ്പോൾ ഒരു വർമ്മ സാറിന് ഓരോ രാഗത്തിൻ്റെ സംഗ്രഹാലാപന എങ്ങനെയാണ്, ഒരു രാഗം ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും മനോഹരമായിട്ട് പാടാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഇതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം ഒരുപാട് ക്ലാസ്സുകളിൽ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് മനസ്സിലിങ്ങനെ പതിഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അമ്മ, അമ്മാവൻ, അത് ഞാൻ ആദ്യം പറഞ്ഞ പേരുകൾ തന്നെ, അവരെപ്പറ്റി പറഞ്ഞില്ല. അമ്മ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റിവിറ്റി വളരെയധികം ഉണ്ടായിരുന്ന ഒരു മഹനീയ വ്യക്തിത്വം തന്നെയായിരുന്നു അമ്മ എന്നുള്ളത് പറയാതെ എൻ്റെ ഗുരു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, അവിടെ ഈ തോടി അടതാള വർണ്ണമൊക്കെ അമ്മ പാടുന്നത് പോലെ മനോഹരമായിട്ട് ഞാൻ അധികം കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഏത് വർണ്ണമാണെങ്കിലും, അതുപോലെ തന്നെ കീർത്തനങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ അമ്മാവൻ്റെ രാഗാലാപന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദേവമനോഹര രാഗം ഇതൊക്കെ അമ്മാവൻ വളരെ ഫ്ലാഷസോടുകൂടി, ഒരുപാട് ഫ്ലാഷ് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ, ഇതൊന്നും അല്ല, ഇതിൻ്റെ ഒരു എത്രയോ മടങ്ങ് മേലെയാണ് ആ സംഗീതത്തിൻ്റെ ആ ഒരു സ്ഥാനം. ഞാനതിൻ്റെ എന്തോ ചില ട്രേസസ് എടുത്ത് പാടാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സമയം അതിക്രമിച്ച് വരുന്നുണ്ട്. ഞാനൊരു ഒരു ചെറിയ ഭജൻ, ഞാനിപ്പോൾ താമസം തൃപ്പൂണിത്തറയിലാണ്, പൂർണിത്രേശിൻ്റെ പേരിലുള്ള ഒരു ചെറിയ ഭജൻ, അതിൻ്റെ ഒരു ഒരു പല്ലവി പാടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദീനബന്ധു
സദ്ഗുണസിന്ധു പാണ്ഡവ ബന്ധോ കാരുണ്യസിന്ധു ഈ രാഗം രാഗേശ്രീ എന്ന് പറയുന്ന രാഗമാണ്, ഹിന്ദുസ്ഥാനി രാഗമാണ്. സഗമത നിസ സരീര ഗമരീസ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതെല്ലാം സാധ്യമാകുന്നത് വളരെ ചിട്ടയോടുകൂടിയുള്ള ഒരു പഠനത്തിലൂടെ മാത്രമേ നമുക്കിതിലുള്ള അറിവിൻ്റെ ആ ഒരു മേഖലയിലേക്ക് ഒന്ന് ചുവട് വയ്ക്കാനൊക്കുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ നാമധേയങ്ങളിൽ ഇനിയും പരാമർശിക്കാൻ പല പേരുകളും ഉണ്ട്. കെ വി നാരായണസ്വാമി, മറക്കാനൊക്കില്ല ആ ശ്രുതി ശുദ്ധമായ ആലാപനം. അങ്ങനെ നമുക്ക് അത് പറഞ്ഞാൽ പറഞ്ഞാൽ തീരില്ല. എം ഡി ആർ അങ്ങനെ പോകുന്നു. ഇപ്പോഴും ധാരാളം ചെറുപ്പക്കാരായിട്ടുള്ള അനേകം പേർ വളരെ ഭംഗിയായിട്ട് പാടി വരുന്നു. തീർച്ചയായിട്ടും ഇതൊരു ഒരു വലിയൊരു മഹത്തായ സംഗീത സംസ്കാരത്തിൻ്റെ കണ്ണികളാണ് ഈ പറയുന്ന ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും എല്ലാവരും. ഇതാണ് നമ്മുടെ ഒരു ഭാരതീയ സംഗീതത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത. അതാണ് ഒരു ഗുരുശിഷ്യ ബന്ധം. ഗുരു നമ്മുടെ മനസ്സിൽ, ഗുരുവിൻ്റെ മുഖം, ഗുരുവിൻ്റെ ഓരോ മാനറിസംസ് അതുപോലും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു നമ്മൾ ഉണർന്നിരിക്കുമ്പോഴൊക്കെ ഉണർന്നിരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുക സംഗീതത്തിനെപ്പറ്റിയും സംഗീതത്തിനെപ്പറ്റി പറയാനും പഠിപ്പിക്കാനും അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ടീച്ചേഴ്സ് ധാരാളം പേരുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഈ സാർ അത് അങ്ങനെ പറഞ്ഞു, ഈ വേറൊരു സാർ അത് ഇങ്ങനെയാണ് പറഞ്ഞത്. എല്ലാത്തിനും അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. പുതുക്കോട് കൃഷ്ണമൂർത്തി സാർ അദ്ദേഹം ഒരു വാഗ്ഗേയകാരൻ കൂടിയായിരുന്നു. മറക്കാനൊക്കെ അദ്ദേഹത്തിന് നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല. ഞാൻ നിർത്താമെന്ന് നിങ്ങൾക്ക് വാക്ക് തന്നിരുന്നതാണ്. 7:30 ആയിട്ടുണ്ടിപ്പോൾ. ഇനി ഞാൻ നീട്ടിക്കൊണ്ട് പോയാൽ അത് ശരിയാവില്ല. അപ്പോൾ അത്രത്തോളം ഒരുപാട് ഗുരുനാഥന്മാർ നമ്മുടെ മനസ്സിനെ കിടന്ന് നമ്മളിങ്ങനെ അനുഗ്രഹിക്കുന്നത് പോലെ ഒരു ഒരു തോന്നലിലാണ് ഈ സംസാരിക്കുന്നത്. ഒന്നും പ്രീ പ്ലാൻഡ് അല്ല. ഞാൻ വേറെ എന്തൊക്കെയോ സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, നമ്മുടെ സംഗീത ചരിത്രത്തിനെ പറ്റിയൊക്കെ. അതൊക്കെ നമുക്ക് പറഞ്ഞു തുടങ്ങിയാൽ അത് തീരില്ല. അപ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ, പുരന്ദരദാസർ മുതൽ നമ്മൾ ഏകദേശം 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന വാഗ്ഗേയകാരന്മാർ, അതിൽ കൂടിയാണ് നമ്മുടെ സംഗീതം നിലനിൽക്കുന്നത്. ഈ വാഗ്ഗേയകാരന്മാരുടെ ആ ഒരു കൃതികളെ അവരുടെ മനസ്സിലേക്ക് ഓരോരുത്തരും പിന്നീട് വന്നവർ, ഇപ്പോൾ ത്യാഗരാജസ്വാമിയുടെ കീഴിൽ വാലാജപ്പെട്ട വെങ്കടരമണ ഭാഗവതർ, അതുപോലെ പത്മസുബ്രഹ്മണ്യർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അത് മരണം ചെയ്ത് നമുക്ക് തന്നിരിക്കുകയാണ്. ആ തന്നിരിക്കുന്നതിന് ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ച് അതിങ്ങനെ പഠിപ്പിച്ച് അതിൻ്റെ ആ ഒരു സൗന്ദര്യം നുകരുക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ ഭാഗ്യമാണ്, ഒരു പുണ്യമാണ്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം അർപ്പിക്കുക, അതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. താരാസ്വാമികൾ പറഞ്ഞ പോലെ
ഭാവുന്നു മഴ ഒരിക്കൽ കൂടി ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത ആ വരവീണ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് ശ്രീവിദ്യ ടീച്ചറിനോടും ഉള്ള ആ ഒരു നന്ദി പ്രത്യേകമായിട്ട് പറഞ്ഞുകൊള്ളുന്നു. നിങ്ങളിത് ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ആ ഗുരു പരമ്പരയെ നമ്മൾ വണങ്ങുക. ആ വണങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ സംഗീതം നിറയുന്നത് പോലെ നമുക്ക് തോന്നും. അതിനെ ഉപാസിക്കുക, ഗുരു ഫലേച്ഛ കൂടാതെ തന്നെ ഉപാസിക്കുക. അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന വാക്കുകൾക്ക് അതീതമായ ആ ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുക. രാജാസ്വാമികളും ദീക്ഷിതരും ശ്യാമാശാസ്ത്രികളും മഹാവാഗ്യകാരന്മാരൊക്കെ അനുഭവിച്ചിരുന്നത് അതാണ്. ലാൽഗുഡി ജയറാമൻ സാർ, മറക്കാനൊക്കും അദ്ദേഹത്തിൻ്റെ അത് എത്ര കോമ്പസിഷൻസ്. ആ പേരുകളൊക്കെ ഞാൻ പറയേണ്ടതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് വിട്ടുപോയിട്ടുണ്ട് പലരും, അതും എനിക്കറിയാം. പിന്നീട് ആലോചിക്കാം, ആ പേര് പറഞ്ഞില്ലല്ലോ, ഓർക്കും. അപ്പോൾ ഇനിയും ഒരു സന്ദർഭം കിട്ടുമ്പോൾ, സന്ദർഭം കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഉള്ള ഒരു സെഷൻസിൽ പലരും വരട്ടെ. പലരും വന്ന് നമ്മുടെ സംഗീതരംഗത്തുള്ള സംഗീതത്തിനെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു വലിയ വേദിയാണ്. ഈ വേദിയിലൂടെ കിട്ടുന്ന ആ ഒരു ജ്ഞാനം എല്ലാവരിലേക്കും എത്തട്ടെ. അനേകം മഹാരഥന്മാർ ഇനിയും വരാനുണ്ട്. വീരാമേന്ദ്ര സാറിനെ പോലുള്ളവരൊക്കെ വരാൻ പോകുന്നുവെന്ന് ശ്രീവിദ്യ ടീച്ചർ എന്നോട് പറഞ്ഞിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും ജാഗരൂകരായിരിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, എല്ലാവർക്കും നന്മ വരട്ടെ. സംഗീതം എല്ലാവരിലും നിരന്തര സൗഖ്യം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഗുരുക്കന്മാർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് അവരുടെ പാദങ്ങളിൽ വിനീത പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.